Pavilions Al Shifa Super Specialty Hospital, Perindelmonna. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം മെയ് 2ന് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും മലപ്പുറം ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന്റെയും വോട്ടെണ്ണുന്നതിന് മലപ്പുറം ജില്ലയിൽ 13 കേന്ദ്രങ്ങൾ. വോട്ടെണ്ണുന്നതിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ്, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും മലപ്പുറം ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന്റെയും വോട്ടുകൾ എണ്ണുന്നതിന് ജില്ലയിൽ ഒരുക്കങ്ങൾ നടന്നുവരികയാണ്. 13 കേന്ദ്രങ്ങളാണ് ജില്ലയിൽ വോട്ടെണ്ണുന്നതിന് സജ്ജീകരിക്കുന്നത്. വോട്ടെണ്ണലിന് ജില്ലയിൽ 3716 ഉദ്യോഗസ്ഥരെ നിയമിച്ചു. 1186 മൈക്രോ ഒബ്സർവർമാർ, 1628 കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, 902 അസിസ്റ്റന്റ് കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ എന്നിവർക്കാണ് വോട്ടെണ്ണൽ ചുമതല. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ വോട്ടുകൾ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും മങ്കട മണ്ഡലത്തിലെ വോട്ടുകൾ പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് എണ്ണുന്നത്. മലപ്പുറം ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിലെ വോട്ടും ഇതോടൊപ്പം എണ്ണും. ഈ സാഹചര്യത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിനും ക്ലാസ് മുറികളിലെ തിരക്കൊഴിവാക്കുന്നതിനും സ്കൂളിന് പുറത്ത് താൽക്കാലികമായി പ്രത്യേക ഹാൾ നിർമ്മിച്ചു. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുന്നതിന് സ്കൂളിനോട് ചേർന്ന നെഹ്റു സ്റ്റേഡിയത്തിലാണ് താൽക്കാലിക ഹാൾ നിർമ്മിച്ചത്. എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പവലിയൻസ് ആൻഡ് ഇന്റീരിയേഴ്സ് എന്ന കമ്പനിയാണ് താൽക്കാലിക ഹാളുകൾ നിർമ്മിച്ചത്. 4 ഹാളുകളിലായി ഒരേ സമയം 28 ടേബിളുകൾ വോട്ടെണ്ണൽ ക്രമീകരിക്കും. മങ്കട മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുന്നതിന് സ്കൂൾ മുറ്റത്തു തന്നെ പ്രത്യേക ഹാൾ നിർമ്മിച്ചു. വോട്ടെണ്ണുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് തഹസിൽദാർ CP കിഷോർ പറഞ്ഞു. ലോക്സഭ നിയമസഭ ഇലക്ഷൻ്റെ കൗണ്ടിങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കേണ്ടതും അതുപോലെ തന്നെ ലോക്സഭയും നിയമസഭയും കൗണ്ടിങ് ഒരേ ഹാളിൽ അറേഞ്ച് ചെയ്യേണ്ട ഒരവസ്ഥ വന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു താൽക്കാലിക ഷെഡിൻ്റെ നിർമ്മാണം ആവശ്യമായി വന്നത്. ഒരു ഹാളിൽ ലോക്സഭയിൽ 7 ടേബിളും നിയമസഭയ്ക്ക് 7 ടേബിളും വെച്ചാണ് എണ്ണാൻ പോകുന്നത്. അത്തരത്തിലുള്ള 4 ഹാളുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് പ്രകാരം 28 ടേബിളുകൾ വരും. അത് 12 റൗണ്ടുകളിലായിട്ട് വോട്ടെണ്ണൽ പൂർത്തീകരിക്കും. ഈ കൗണ്ടിംഗ് ഹാള് പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൻ്റെയും അതിലുൾപ്പെട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെയാണ് ഈ കൗണ്ടിംഗ് ഹാളിൽ ഗ്രൗണ്ടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ മങ്കട നിയമസഭാ മണ്ഡലത്തിൻ്റെയും അതിലുൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലങ്ങളുടെയും കൗണ്ടിങ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വോട്ടെണ്ണുമ്പോൾ ഒരു ടേബിളിൽ 3 ഉദ്യോഗസ്ഥരുണ്ടാവും. കോവിഡ് പരിശോധന നടത്തിയവരെയോ 2 ഡോസ് വാക്സിൻ എടുത്തവരെയോ മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി മെയ് 2ന് രാവിലെ 8 മണിക്ക് ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. തുടർന്ന് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുമെന്നും തഹസിൽദാർ അറിയിച്ചു. 2-ാം തീയതി കാലത്ത് 8 മണിക്ക് തന്നെ പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിങ് ആരംഭിക്കുന്നു. 8:30-ക്ക് സ്ട്രോങ് റൂം തുറന്ന് 8 മണിക്ക് സ്ട്രോങ് റൂം തുറന്ന് 8:30-ക്ക് വോട്ടിംഗ് മെഷീനിലെ കൗണ്ടിങ്ങും ഇവിടെ ആരംഭിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇന്നോ നാളെയായി ഇതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കും. മാത്രമല്ല, ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രവേശനം ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരം തന്നെ കോവിഡ് ടെസ്റ്റ് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഏജൻറ്റുമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൗണ്ടിംഗ് ഹാളിലേക്കും പ്രവേശനമുണ്ടായിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നു വരുന്നുണ്ട്. ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിലെ തപാൽ വോട്ടുകൾ മൈക്രോ ഒബ്സർവർമാർ, കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിൽ എണ്ണും. കൃത്യമായ ക്രമീകരണത്തിലും ജാഗ്രതയോടും കൂടി വോട്ടെണ്ണൽ പൂർത്തിയാക്കാനുള്ള പ്രവർത്തനത്തിലാണ് ഉദ്യോഗസ്ഥർ. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് മണ്ഡലവും ഉൾപ്പെടുന്ന മലപ്പുറത്തെ പല വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും കെട്ടിടങ്ങൾക്കകത്തുള്ള വോട്ടെണ്ണൽ ഒഴിവാക്കി. പകരം പുതിയ സംവിധാനത്തിൽ ഹാൾ മാതൃകയിലുള്ള ജർമ്മൻ ഹാങ്ങർ സജ്ജമാക്കി. മലപ്പുറം ജില്ലയിലെ 9 കേന്ദ്രങ്ങളിലായി 13 ജർമ്മൻ ഹാങ്ങർ പന്തലുകളാണ് ഉയർന്നത്. കോവിഡിന്റെ ഈ തീവ്രവ്യാപന കാലത്ത് ജർമ്മൻ ഹാങ്ങർ സാധാരണ പന്തലുകളുടെ പുതിയ വകഭേദമാണെന്ന് തോന്നിപ്പോകും. Loksabha Ubateranjedupum Nadana Malappuram Jillayile, Vividha Voteണ്ണൽ Kendrangalil, Cooten Hall Madrugayilula German Hangar ഉയർന്നു കഴിഞ്ഞു. Covid Vyapana Tarangamulla Samayathe, Idungiya Class Murigalil Voteണ്ണുന്നത് ഒഴിവാക്കാൻ, ജില്ലാ ഭരണകൂടമാണ്, വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ താൽക്കാലിക ഹാളുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. തീരുമാനം സാധാരണ പന്തലിൽ നിന്നും വ്യത്യസ്തമായി പരിഷ്കരിച്ച രൂപമാക്കി. പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, കൊണ്ടോട്ടി, തിരൂരങ്ങാടി, വള്ളിക്കുന്ന്, വേങ്ങര, ഏറനാട് മണ്ഡലങ്ങളിലായി 13 ജർമ്മൻ ഹാംഗർ പന്തലുകൾ നിർമ്മിച്ചു. കൊച്ചിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പവലിയൻസ് ആൻഡ് ഇന്റീരിയേഴ്സ് എന്ന കമ്പനിയുടെ നേതൃത്വത്തിലാണ് ജർമ്മൻ ഹാംഗറുകൾ സജ്ജമാക്കിയത്. 120 കിലോമീറ്റർ വേഗത്തിലും കാറ്റടിച്ചാൽ പോലും ഈ പന്തലുകൾ സുരക്ഷിതമാണെന്ന് കമ്പനിയുടെ ഡെപ്യൂട്ടി മാനേജർ സാനു വിശ്വനാഥൻ പറഞ്ഞു. ഞങ്ങൾ പവലിയൻസ് ആൻഡ് ഇന്റീരിയേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇത് ഈ ടെന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മലപ്പുറത്തേക്ക് കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ആളുകളെ അകറ്റിയിരുത്തുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ സ്കൂളിൻ്റെ ഉള്ളിൽ നടത്താൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ കളക്ടർ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് 13 ഹാംഗർ ഇവിടെ മലപ്പുറത്ത് ഇട്ടിട്ടുണ്ട്. തിരൂരങ്ങാടി, വേങ്ങര, വള്ളിക്കുന്ന്, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം MSP ഗ്രൗണ്ട്, അതുകൂടാതെ കളക്ടറേറ്റ്, ഏറനാട്, അങ്ങനെ എല്ലായിടത്തുമായിട്ട് 13 ഹാംഗർ 9 പോയിന്റുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജർമ്മൻ നിർമ്മിത ഹാംഗറാണിത്. ഫയർ റിട്ടാർഡ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്താക്കണം. 120 കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിച്ചാൽ പോലും ഇതിനൊരിളക്കം തട്ടുമില്ലെന്നുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്കുണ്ട്. ജർമ്മൻകാർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് വെച്ചാണ് ഞങ്ങൾക്ക് വർക്ക് തന്നിരിക്കുന്നത്. മങ്കട, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളുടെ പെരിന്തൽമണ്ണയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്കായി 8000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരു പന്തലും 6500 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 പന്തലും സജ്ജമാക്കി. മലപ്പുറം കളക്ടറേറ്റിലും MSP മൈതാനത്തും ജർമ്മൻ ഹാംഗറാണ് ഒരുക്കിയിട്ടുള്ളത്. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും താൽക്കാലിക കോവിഡ് ആശുപത്രികൾക്ക് വേണ്ടി പവലിയൻസ് ആൻഡ് ഇന്റീരിയേഴ്സ് കമ്പനി വാർഡ് രൂപത്തിലുള്ള ജർമ്മൻ ഹാംഗർ നിർമ്മിച്ചിരുന്നു. ഈ പന്തലുകൾ ഉപയോഗിച്ച് വാരണാസിയിൽ മോദിയുടെ മണ്ഡലത്തിൽ കോവിഡ് ആശുപത്രിയും പാറ്റ്നയിൽ കോവിഡ് ആശുപത്രി തീർത്തിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ ഞങ്ങൾ കോവിഡ് ആശുപത്രി തീർത്തിട്ടുള്ളതാണ്. അത്ര സേഫ്റ്റി ഉള്ള പന്തലാണിത്. ഇത് AC മാത്രമാണ് ഇത് കൂടുതൽ ഉപയോഗിക്കാറ്. AC ഉപയോഗിച്ചുള്ള പന്തലുകളാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫാനാണ് ഉപയോഗിക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങൾ, മേശകൾ, ഫാനുകൾ, വെളിച്ചം, സൗണ്ട് ബാരിക്കേഡുകൾ ഉൾപ്പെടെ സജ്ജമാക്കുന്നത് ഈ കമ്പനിയാണ്. ജർമ്മൻ ഹാംഗർ പന്തൽ വേഗത്തിൽ നിർമ്മിക്കുന്നതിനും വേഗത്തിൽ അഴിച്ചെടുക്കുന്നതിനും സാധിക്കും. ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെ കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതോടൊപ്പം ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കൂടുതൽ സുഗമമാക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നത്.